സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കയറി നിൽക്കാം. 35 ദിവസം മണ്ണിൽ കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മണ്ണോട് ചേരും. വേറെ നമ്മൾ കത്തിച്ച് കളയാനോ ഇത്ര വെച്ചിട്ട് ഇവിടെ വിളക്ക് കത്തി വാങ്ങിച്ചു വെക്കാം. ഇവിടെ ഡയറ്റ് ചെയ്യാറൊക്കെ ഒരു പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഈ ഒരു ലിഡ് ഇങ്ങനെ ലൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. നമസ്കാരം, പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം അടൂര് ബൈപ്പാസ് റോഡിലുള്ള കല്ലാടൻ എന്റർപ്രൈസസിലാണ് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരുപാട് മൺചട്ടികൾ നിങ്ങൾക്ക് തന്നെ കാണാൻ നല്ല വെറൈറ്റി ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഇന്ന് നിങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇനി മുതൽ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രാത്രി 8 മണിക്കായിരിക്കും. മറക്കാതെ നിങ്ങൾ കാണുക. അപ്പോൾ വാങ്ങിക്കുന്നത് നിങ്ങൾ ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ചേട്ടാ, ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറേ മൺപാത്രങ്ങളുണ്ട്, പിന്നെ സെറാമിക്കിൻ്റെ കുറേ ഐറ്റങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ചട്ടികളുണ്ട്. കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടികൾ ഒരുപാടുണ്ട്, കുക്കുവെയർ ഉണ്ട്, അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളുണ്ട്. നമുക്ക് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാണാം. റേറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ 40 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ മോഡൽ വരുമ്പോഴത്തേക്ക് 40 രൂപയാണ്. ഇതിൻ്റെ തന്നെ വേറൊരു മോഡലുണ്ട്, അതായത് ഇതിൻ്റെ ചെറിയ ഐറ്റം ഒരെണ്ണം ഉണ്ട്. അതിപ്പോൾ സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് തീർന്ന് അതാ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, സോറി, ഒരെണ്ണം ഉണ്ട്, കാണിച്ചു തരാം. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 40 രൂപ റേഞ്ചാണ്. 40 രൂപയാണ് ഇത്. 40, ഇത് 40. ഇതിൻ്റെ സൈസിൻ്റെ സൈസ് അളവ് എല്ലാം ഉണ്ടോ? ഇത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച്, ആ പക്ഷേ ഇത് 6 ഇഞ്ച് ഉണ്ട്. 6 ഇഞ്ച് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഇതാ ആ ഡയമീറ്റർ അത് തന്നെ 6x6. ഇത് 4 ഇഞ്ചിൻ്റെ വിലയാണ് ഈ പറഞ്ഞത്, പക്ഷെ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇത് എഴുതി വരുമ്പോൾ 8 ഇഞ്ച് വരും. ഇതെല്ലാം ചെടിച്ചട്ടികളാണ്? എല്ലാം ചെടിച്ചട്ടികളാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി നമുക്ക് ഇങ്ങനെ ഇതാ അകത്തോട്ട് കാണാൻ കാണും, ഇങ്ങനെ ഇടാം നമുക്ക് ഇട്ടു. അത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടിയോ? എൻ്റെ പേര് റാംജിന്നാണ്. ഇത് അടൂര് ബൈപ്പാസിലുള്ള കല്ലാടൻ എൻ്റർപ്രൈസസ് എന്നുള്ളൊരു ഷോപ്പാണ്. ഇതിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺപാത്രങ്ങളുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളുണ്ട്, അത് തടിയുടെയാണ്. പിന്നെ ചെടിച്ചട്ടികളെ, സെറാമിക്കിൻ്റെ കുറേ പാത്രങ്ങൾ, അതിൻ്റെ ഗിഫ്റ്റ് ഐറ്റംസ്, പിന്നെ ചെടിച്ചട്ടികൾ എല്ലാം ഉണ്ട്. ഈ ഭാഗത്ത് കുറേ ഹാങ്ങിങ് ബോട്ടുകളാണ്, അതായത് വെർട്ടിക്കൽ ഗാർഡൻ ബോട്ടുകളാണ്, പ്ലാസ്റ്റിക്കിൻ്റെയാണ്, വെർട്ടിക്കൽ ഗാർഡൻ ബോട്ടുകളാണ്. 15 രൂപ റേറ്റാണ് അതിന്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ ഒരു സെക്ഷനാണത്. നമുക്ക് 500 രൂപ 600 രൂപ 700 രൂപ റേഞ്ചിൽ നല്ല ഗിഫ്റ്റുകൾ കൊടുക്കാം. അത് താഴെ 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. വൈൻ ഗ്ലാസ് ആണ്. ആ വൈൻ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വൈൻ മാത്രമല്ല കുടിക്കാൻ പറ്റുന്നത്, വെള്ളം കുടിക്കാം, എന്ത് വേണേലും ജ്യൂസ് കുടിക്കാം, ചായ കുടിക്കാം, എന്ത് കുടിക്കാം. പക്ഷേ ഇതിനൊരു പേരിട്ടേക്കുന്ന വൈൻ ഗ്ലാസ് എന്നാണ്. ക്ലേയിലാണ്. ഓ അതുപോലെ തന്നെ ആ അടുത്ത സെക്ഷൻ അതേ ഉള്ളൂ. ആ ഒരു ഡിസൈൻ മാറിയെന്നേ ഉള്ളൂ. ആ ഹാൻഡിൽ വരുന്ന മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരും, ചായ ഗ്ലാസിലേക്ക് വരും. ഇത് കപ്പും സോസറും ചേർന്നുള്ളതാണ്. ഇതിന് ഹാൻഡിലുണ്ട്. ഇതൊക്കെ എത്ര രൂപ വരും? ഇത് 90 രൂപ. ഇത് നമുക്കറിയാം, നമ്മൾ ചായയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഒരിക്കലും ഇത് ഒന്നിച്ച് വാർത്തെടുക്കാൻ പറ്റത്തില്ല. സെപ്പറേറ്റ് ആണ് ഈ ഒരു പീസ് കൊടുക്കുന്നത്. അപ്പം ഇത് പൊട്ടിപ്പോറാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇത് നമുക്ക് നോക്കാൻ കാണാം, പൊട്ടത്തില്ല. നല്ല രീതിയിൽ കറക്റ്റ് നനവി തന്നെ ഇത് ഒട്ടിക്കുന്നതുകൊണ്ടാണ് അത് കിട്ടുന്നത്. അങ്ങനെ ബൗളുകളാണ്, ബൗൾ സെറ്റുകളാണ് ഇത് ഇരിക്കുന്നത്. ആ ഇത് തൈര് കലം എന്ന് പറയുന്നൊരു സാധനമാണ്. അതായത് നമുക്ക് അറിയാം, ഈ കവർ പാലൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ വെള്ളം തെളിഞ്ഞിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ അതില്ല, ഈ വെള്ളം മൊത്തം ഈ ചട്ടി അങ്ങ് വലിക്കും. വലിച്ചു കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ട തൈര് കിട്ടും. അതിൻ്റെ അങ്ങനെയുള്ള സെർവിങ്ങിൻ്റെ ഒരു ഐറ്റമാണ് ഇത്. 1.5 ലിറ്ററുണ്ട്, 1.5 ലിറ്ററുണ്ട്, 1 ലിറ്ററുണ്ട്, 2.5 ലിറ്ററുണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റ്? അതെന്ന് പറയുമ്പോഴത്തേക്ക് 1.5 ലിറ്റർ വരുമ്പോഴത്തേക്ക് 120 രൂപ, 1.5 ലിറ്ററിന് 140 രൂപ, 1 ലിറ്ററിന് 180 രൂപ, 2 ലിറ്ററിന് 220 രൂപ. ആ റേഞ്ചിലാണ് അത് പോകുന്നത്. പിന്നെ കുപ്പികളുടെ ഒരു ഇതാണിത്. നമുക്ക് വീട്ടിൽ വെള്ളം വെക്കാം, വെള്ളം വെക്കാനായിട്ടുള്ള കുപ്പി 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 ആ പൂജ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ വലുതാണ്. ആ ഇത് നമുക്ക് വീടുകളിൽ വെള്ളം നിറച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള, അതിന് നല്ല തണുത്ത വെള്ളം നമുക്ക് കിട്ടും, അതിനുള്ള കുപ്പികളാണ്. ഇത് പല സൈസ് ഉണ്ട്. അത് ക്യാപ്പ് വരുന്നത്. ഇത് ക്യാപ്പ് വരുന്നത്, ഈ ക്യാപ്പ് പ്ലാസ്റ്റിക് ക്യാപ്പാണ്. മറ്റേ നമുക്ക് ഒരഞ്ഞ് മാറും, അല്ലെങ്കിൽ മണ്ണ് നമുക്ക് ക്യാപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആ സ്റ്റീൽ ക്യാപ്പ് ഉണ്ട്, സ്റ്റീലിന്റെ കോട്ടിംഗ് കൊടുത്തുകൊണ്ട് സ്റ്റീൽ ക്യാപ്പ് ഉണ്ട്. അതിപ്പോൾ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. ഇതിന്റെ വലിയ ടൈപ്പ് അല്ലേ? അതിന്റെ വലിയ ടൈപ്പാണ്. അത് 1.5 ലിറ്ററോളം വരും.
അത് നമുക്ക് ഈ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാം. അതിനും അടപ്പുണ്ട്. അതിൻ്റെ അടപ്പെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിപ്പുണ്ട്, നമ്മൾ ഈ മാറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് കുക്കറാണ്. കുക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 3 ലിറ്റർ കുക്കറാണ്, 850 രൂപ വരും. ഇത് 5 ലിറ്റർ കുക്കറാണ്, 1350 രൂപ ഇതിന് വരും. പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ കുക്കറാണ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിഡ് ഇങ്ങനെ ലൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിനകത്ത് വാഷർ ഇട്ടിട്ടില്ല, ഇതിൻ്റെ അകത്തൊരു വാഷർ വരും. ഇത് വാഷർ എടുത്തിട്ട് ടൈറ്റ് ചെയ്യുക, നമ്മൾ ഇത് വെച്ച് ക്ലോസ് ചെയ്താൽ മതി. ഇതാ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ എയർ ഇതിലേ റിലീസ് ആവും. ആ ഇഡ്ലിക്കുട്ട, നമ്മുടെ സ്റ്റീലിൻ്റെ ഇഡ്ലിക്കുട്ടത്തിലൊക്കെ റിലീസ് ആവുന്ന പോലെ ഇത്. പക്ഷേ ഇതിന് വെയിറ്റ് ഇല്ല. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് വെയിറ്റിലാണ്, പിന്നെ എയർ തിങ്ങിയിട്ട് വെയിറ്റ് മേലോട്ട് വരും. ഇതിന് വെയിറ്റ് ഇല്ല, ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് എയർ തിങ്ങി കഴിയുമ്പോൾ ഇതിനകത്തുള്ള റിലീസ് ആവും. അപ്പം ക്രാക്ക് ആവാനൊക്കെ ഉള്ള ചാൻസ് വളരെ കുറവാണ്. ചീനച്ചട്ടി പ്ലസ് അടപ്പാണ്. ഈ അടപ്പും ചീനച്ചട്ടിയും ചേർത്ത് 200 രൂപയുള്ളൂ റേഞ്ച്, 200 രൂപയുള്ളൂ അടപ്പ് ചീനച്ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പഴങ്കഞ്ഞി ചട്ടിയുണ്ട്, അത് 2 ടൈപ്പുണ്ട്. ബൗള്, പണ്ടത്തെ ബൗള് മോഡലും ഉണ്ട്, കുറച്ച് പരന്നിരിക്കുന്ന ടൈപ്പും ഉണ്ട്. ഇങ്ങനെ 2 ടൈപ്പുണ്ട് പഴങ്കഞ്ഞി. പഴങ്കഞ്ഞിയുടെയാണ്. 100 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ വില. എല്ലാം 100 രൂപ. പിന്നെ ഇത് വരുമ്പോഴത്തേക്ക് ദോശക്കല്ലാണ്, മണ്ണിൻ്റെ ദോശക്കല്ല്, 200 രൂപ. ഇതൊക്കെ ഒരുപാട് പോകുന്നുണ്ടോ? ഇഷ്ടം പോലെ പോകുന്നുണ്ട്, സ്റ്റോക്ക് കുറവാണ്. നമുക്കിപ്പോൾ മഴ, ഈ ഒരു 1.5 മാസം കൊണ്ട് ഇങ്ങനെ മഴ നിൽക്കുന്നുണ്ട്. അടുപ്പിൽ വെക്കുന്നതാണോ അതോ ഗ്യാസിൽ വെക്കുന്നതാണ്? പിന്നെ ഏത് ചട്ടിയാണെങ്കിലും, ഗ്യാസിൽ വെക്കുന്ന ചട്ടിയാണെങ്കിലും അടുപ്പത്ത് വെക്കുന്ന ചട്ടിയാണെങ്കിലും, ഇത് അടുപ്പത്ത് വെക്കുന്നതാണ് ഇതിന് ലൈഫ് കൂടുതൽ കിട്ടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുപ്പിൽ വെക്കുമ്പോഴത്തേക്ക് ഫുള്ള് ഫ്ലെയിം കയറും. നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമേ ഈ ഇതിൻ്റെ ചൂട് നൽകും. അപ്പോൾ ഇവിടെ ഒരു 3.5 ഇരട്ടി ചൂടാകുമ്പോഴാണ് അതിൻ്റെ 1% ചൂട് ഇവിടെ എത്തുന്നത്. അന്നേരം ഈ ചൂട് ഭാഗം ക്രാക്ക് ആകാനുള്ള ചാൻസ്. യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇച്ചിരി പണിയുണ്ട്. അതായത് ഇതൊരു 2 ട്രിപ്പ് മയക്കണം. സാധാരണ മയക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് വീട്ടിലമ്മമാർക്കൊക്കെ ചെയ്യുന്ന പോലെ. അതായത് ഇത് കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ചു വെക്കുക, പിന്നെ വെളിച്ചെണ്ണ എണ്ണ നല്ലെണ്ണ എണ്ണയൊക്കെ തുടച്ച് അടുപ്പത്ത് വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രം ഇറങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് ഇറക്കി വേണം ഇത് മയക്കാനായിട്ട്. അതിന് 2 ട്രിപ്പ് മയക്കിയില്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പച്ചട്ടി, പാലപ്പച്ചട്ടി, ഇതും സെയിം പ്രോസസ്സിങ് തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മയങ്ങി വരാനായിട്ടൊരു ടൈം എടുക്കും ഇത്. അപ്പം നമ്മൾക്ക് ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, കുറച്ച് നാൾ നമുക്ക് വീട്ടിൽ മെഴുകുവട്ടിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഓയിലി ആയിട്ടുള്ള സാധനം വയ്ക്കാം, കുഴപ്പമില്ല. അത് 160 രൂപ, ആ 200. പിന്നെ ഇത് അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. അതായത് ഡയറ്റ് ചെയ്യാർക്കുള്ളൊരു പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നിന്നാ പിടിച്ചോ, ഒന്ന് തുറന്നു പോയിക്കോ. മേപ്പോട്ടെ മേപ്പോട്ടെ, നല്ല ടൈറ്റാണ്. ആ ടൈറ്റാണ്, അത് ക്യാരി ചെയ്യാവുന്ന സാധനമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനകത്ത് ഇലക്കറി കൊണ്ടുപോകാം, ഒരെണ്ണത്തിനകത്ത് ഒഴിച്ചുകറി കൊണ്ടുപോകാം, ഒരെണ്ണത്തിനകത്ത് ചോറ്. കാരണം കുറച്ച് ചോറ് കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റാണിത്. ഇത് അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ബാഗ് കൂടെ ഉണ്ട്. ഇതാ ഇതുപോലൊരു ബാഗിലാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനും ഈസിയാണ്. ബാഗ് ഉൾപ്പെടെയാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോഴത്തേക്ക് 480 രൂപ. ഇതാ ഇങ്ങനെ ക്യാരി ചെയ്ത് ഇത് കൊണ്ടുപോകാം ഈസി ആയിട്ട്. അതായത് പൊട്ടിപ്പോകാൻ പേടിക്കണ്ട. അത് തമിഴ്നാട് മെയ്ഡ്, ഇത് UP മെയ്ഡ്. ഇത് 8 ലിറ്ററാണിത്. അത് വരുമ്പോഴത്തേക്ക് അത് തമിഴ്നാട് മെയ്ഡാണ്. ബിരിയാണി സെർവ് ചെയ്യുന്നൊരു പാത്രമാണിത്. ഒരു പണ്ടത്തെ വാർപ്പിൻ്റെ മോഡലുള്ളൊരു സാധനമാണ്. ഒരു ബിരിയാണി സെർവ് ചെയ്യാനായിട്ടുള്ളൊരു, അത് ആ താലി മീൽസിൻ്റെ ഒരു സെറ്റാണ്. നമുക്ക് പ്ലേറ്റ് ഡെയിലി യൂസേജ് പ്ലേറ്റും ഉണ്ട്, ഇതല്ലാതെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് വരുമ്പോഴത്തേക്ക് ചപ്പാത്തി ബോക്സ്. ഇത് നമ്മുടെ ചൂടുപൂ കാസ്ട്രോളാണ്, പക്ഷേ ചൂടുപൂ. പക്ഷേ വട്ടി പോലിരിക്കുന്ന ചപ്പാത്തി നമ്മൾ ചൂടോടെ ഇതിനകത്ത് എടുത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഈർപ്പം നിന്നിട്ട് ഇത് നല്ല രീതി സോഫ്റ്റാവും, വളരെ സോഫ്റ്റായിട്ട് കിട്ടും. ഇത് സോസ്പാനാണ്, ചായ ഇടാം. തന്തൂരി ചായ ഒക്കെ കുടിക്കാനായിട്ട് ആൾക്കാർ ഷോപ്പുകളിലൊന്നും പോയി മെനക്കെടണ്ട, വീട്ടിൽ തന്നെ തന്തൂരി ചായ ഇടാം. അത് മസാല ടീക്കൊക്കെ ബെറ്ററാണ്. 1 ലിറ്ററിൻ്റെ കടായിയുണ്ട്. പിന്നെ ഇത് നമ്മുടെ പണ്ട് വീടുകളിലെല്ലാം ഉണ്ടായിരുന്നൊരു സാധനമാണ്, ഉണ്ണിയപ്പക്കാരൻ. ഉണ്ണിയപ്പക്കാരൻ പണ്ട്, അതെ തന്നെ പണ്ട് ഇത് എല്ലാം മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ലല്ലോ, ഇപ്പോൾ എല്ലാവരും കടകളിൽ നിന്നൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്ന. ആ അതിൻ്റെ വലിയ മോഡലാണ്, കുറച്ച് വലിപ്പമാണ്. ഇഡ്ഡലി കുട്ടകം
ഇഡ്ഡലി കൂട്ടമാണ്. നല്ലൊരു ബാർ ചിന്തിക്ക് ഇഡ്ഡലി കൂട്ടം വരെ നമുക്ക് മണ്ണിൻ്റെ തന്നെ ജഗ്ഗ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മദാനി സെറ്റാ മൂന്ന്. ആ നമ്മൾ നേരത്തെ കണ്ട ബൗളിൻ്റെ തന്നെ യു പി മേഡ് ആയിട്ടുള്ള മൂന്ന് പീസ് സെറ്റാണ്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ കുന്തിരിക്കം പോയിക്കുന്ന ചട്ടികൾ, അതിൻ്റെ ചെറുതുണ്ട് വലുതുണ്ട്, ഏറ്റവും കുറഞ്ഞ മോഡലുണ്ട് 40 രൂപ മുതൽ സ്റ്റാർട്ടിങ് അതും. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കുറേ ഗ്ലാസ്സുകളാണ്, കപ്പുകൾ, അങ്ങനെയുള്ള ക്രോക്കറി ഐറ്റങ്ങളാണ്. അതെ, സെറാമിക്കിൻ്റെ തന്നെയാണ് സാധനങ്ങൾ. ആ 4 എണ്ണം 100 രൂപ മുതലുള്ള കപ്പുകളുണ്ട്. ആ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് 4 എണ്ണം 100 രൂപയുള്ളൂ. പിന്നെ 50 രൂപയുടെ കപ്പുണ്ട്, 100 രൂപയുടെ കപ്പുണ്ട്, 100 രൂപ. പിന്നെ ബർത്ത്ഡേ പാർട്ടി കപ്പെന്ന് പറഞ്ഞാൽ 120 രൂപ, ആ റേഞ്ചിലൊക്കെ ഉള്ള കപ്പുകളുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പീസിൻ്റെ സെറ്റുകളാണ്, 750 രൂപ റേഞ്ചാണ് ഇതിൻ്റെ വില. ഹാൻഡിലുണ്ട്, ഹാൻഡിൽ ഇല്ലാത്ത ടൈപ്പുണ്ട്, 3 പീസിനോടാണ് 750 രൂപ. പിന്നെ തുളസിത്തറ, ഇത് പണ്ടത്തെ നമ്മുടെ തുളസിത്തറ കണ്ടിട്ടുണ്ടോ, അതാണ് ഈ സാധനം. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വിളക്ക് കത്തിക്കാം നമുക്ക്. ഇവിടെ തുളസിത്തറ വെച്ചിട്ട് ഇവിടെ വിളക്ക് കത്തിക്കാം, വാങ്ങിച്ചു വെക്കാം, ഇവിടെ വിളക്ക് കത്തിക്കാം, ഇത് മേളില് ചെടി വെക്കാം. ഇത് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഗേറ്റ് വരുമല്ലോ, അതിൻ്റെ 2 പോസ്റ്റ് ഉണ്ടല്ലോ, പോസ്റ്റിൽ 2 സൈഡിലായിട്ടൊക്കെ വെച്ച് ചെടി വെക്കാൻ ബെറ്ററാണ്. വെയിറ്റ് ആട്ടോ, നല്ല വെയിറ്റാണ്. ആ നല്ല വെയിറ്റാണ്. ഇത് 550 രൂപ. ഇങ്ങോട്ട് വരുന്നത് വെച്ചാൽ ഭരണികളുടെ ഒരു സെക്ഷനാണ്, ഭരണികളാണ് നമുക്ക്. 0 സൈസ് മുതൽ 60 നമ്പർ ഭരണി വരെയുണ്ട്. ഏകദേശം 25 ലിറ്റർ വരെയുള്ള ഭരണികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് 100 രൂപ 80 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ്. 80 രൂപ 70 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പോവും. 2500 രൂപ 2800 രൂപ വരെയുള്ള സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. ഇൻഡോർ വെക്കാൻ പറ്റിയ ചെടിച്ചട്ടികളാണ്. അത് ഈ കാര്യം പറഞ്ഞ പോലെ തന്നെ 120 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ്. ഇത് 120 രൂപ, ഇത് 110 ആണ്, 110 ഒരു മോഡലാണ്. ആ ഇത് 110, ഇത് 120, അങ്ങനെ 100, 110, 120 മുതൽ നമുക്ക്. ഇതുകൊണ്ട് 800 രൂപ 850 രൂപ വരെയുള്ള സാധനങ്ങളുണ്ട് ചെടി വെക്കാവുന്ന. ഇത് 50 രൂപയുള്ളൂ ഇതിൻ്റെ വില. ഇത് വരുമ്പോഴത്തേക്ക്, അതിൻ്റെ വലുത് വരുമ്പോഴത്തേക്ക് 100 രൂപ, ഇത് 100 രൂപ, ഇത് 200 രൂപ, അങ്ങനെ പല റേഞ്ചാണ്. ക്വാളിറ്റി അനുസരിച്ച് കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ MRP നിന്നും വീണ്ടും വില കുറച്ചിട്ടേക്കുവാണ്, 20% ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്. പണ്ട് ഓല വെച്ചുണ്ടാക്കുമായിരുന്നു വീടുകളിൽ, നമ്മൾ കളിക്കാനുള്ളത്, കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനം എന്ന് വെച്ചാൽ തടിയാണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കൊച്ചു പിള്ളേർക്കുള്ള കിലുക്കം, ഇത് അതുപോലെ തന്നെ ഒരു സാധനമാണ്. ഇതെല്ലാം തടിയാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ലേ. പിന്നെ തടിയുടെ സ്പൂണ്, പിന്നെ പുളിഭരണി എന്ന് പറഞ്ഞൊരു സാധനമായി ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ പുളിയൊക്കെ പ്ലാസ്റ്റിക്കിലല്ലേ ഇട്ട് വെക്കുന്നത്, അന്നേരം അതിങ്ങനെ ഹാർഡായിട്ടിരിക്കും. ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കും. കുടമ്പളി ഇട്ട് വെക്കാനുണ്ടല്ലോ ചിരാത്, 2 രൂപ 50 പൈസ ഇതാണ് എൻ്റെ റേറ്റ്. ഇത് കോണിൻ്റെ, അതായത് നമ്മുടെ പോപ്കോണൊക്കെ കാണുമല്ലോ, കോണിൻ്റെ പിന്നെ എക്സ്ട്രാക്ട് വെച്ച്, അതായത് വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. നമുക്ക് പിന്നെ പാർട്ടികളിലൊക്കെ ഐസ്ക്രീം ബൗളായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കരിമ്പിൻ ചണ്ടിയാണ്, കരിമ്പിൻ ചണ്ടിയുടെ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതായത് പ്യുവർ നാച്ചുറലാണ്. ഇത് ഒരു 45 ദിവസം മണ്ണിൽ കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മണ്ണോട് ചേരും. വേറെ നമ്മൾ കത്തിച്ച് കളയാനോ ഒന്നും നിൽക്കേണ്ട, ഭൂമിക്കും ദോഷമില്ല, നമ്മൾ കഴിക്കുന്ന നമുക്കും ദോഷമില്ലാത്ത 2 പ്രോഡക്റ്റാണ് ഇത്. ഇത് 2 രൂപ 80 പൈസ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിരട്ടത്തവികളുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തീറ്റി കൊടുക്കാനായിട്ടുള്ള ഇച്ചിരി വെയിറ്റ് ഉള്ളൊരു ഐറ്റമാണ്. പിന്നെ മുയലിന് തീറ്റി കൊടുക്കുന്നൊരു ഐറ്റമുണ്ട്. ഇത് മുയലിനൊക്കെ മുയലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറിക്കും ഈ സാധനം ചവിട്ടി. അപ്പോൾ ഇത് ചവിട്ടി മറിക്കാതിരിക്കാനുള്ള രീതിയിൽ കുറച്ച് വെയിറ്റ് ചെയ്തേക്കുന്ന ഒരു സാധനം. ഇത് വിളക്കുണ്ട്, തൂക്കുകളൊക്കെ നമുക്ക് വീടുകളിലൊക്കെ തൂക്കിയിടാം, മണ്ണിൻ്റെയാണ്, കുഴപ്പമില്ല. പിന്നെ ഇത് ആമ്പൽ വളർത്താനായിട്ട്, വീട്ടിൽ ആമ്പൽ വളർത്താനുള്ള സാധനമാണ്. ഇത് ഫ്ലവർ വേസുകൾ, പിന്നെ ചന്ദനത്തിരി. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ഇത് മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് ചന്ദനത്തിരിയുടെ ഇത് മറിഞ്ഞു പോകും, 2-3 എണ്ണം കുത്തി കഴിഞ്ഞാൽ. ഇതാ കുഴപ്പമില്ല, വെയിറ്റ് ഉണ്ട്, എങ്ങനെ കുത്തിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയാലും മറിഞ്ഞു പോകത്തില്ല. ഇത് മണിയാണ്,
നമുക്ക് വീടിൻ്റെ മുമ്പിലൊക്കെ തൂക്കിയിടാം. പിന്നെ അതിൻ്റെ തന്നെ നാഴിയുണ്ട്, മണ്ണിൻ്റെ നാഴി. ഇത് വരുമ്പോൾ മണ്ണിൻ്റെ പറ. പിന്നെ ബുദ്ധന്, അങ്ങനെ കുറേ ഐറ്റങ്ങൾ. ക്ലേയുടെ ബുദ്ധനാണ്, അത് കണ്ട് മോൾഡിംഗ് ഉള്ളതാണ്, സ്ഥലം കണ്ടാൽ അറിയാം. മോൾഡിംഗ് ബുദ്ധനാണ്. ഇപ്പോൾ വീടുകളിലൊക്കെ വയ്ക്കാൻ ഇത് 250 രൂപ ഉള്ളു. 250 രൂപ, 300 രൂപ, 200 രൂപ റേഞ്ച് ഉള്ളതുകൊണ്ട് 200 രൂപ മുതൽ സ്റ്റാർട്ടിങ്. അതുപോലെ തന്നെ ഗണപതി ഉണ്ട്, 230 രൂപ. ഇത് 200 രൂപയുടെയാണ് ഗണപതി. ഇതൊക്കെ മണ്ണാണ് കേട്ടോ എല്ലാം. ഈ ഗണപതിക്കൊക്കെ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വെളിയിൽ വയ്ക്കാം, മഴ നനഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ ബുദ്ധനും അത് തന്നെയാണ്, വെളിയിൽ വയ്ക്കാം നമുക്ക്, മഴ നനഞ്ഞാൽ പ്രശ്നമില്ല. ഹാൻഡ്മെയ്ഡാണ്, പ്യുവർ ഹാൻഡ്മെയ്ഡാണ്, മോൾഡിംഗ് അല്ല. അതുകൊണ്ട് മഴ നനഞ്ഞാലൊന്നും പ്രശ്നമില്ല. അത് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം നല്ല വെയിറ്റാണ്. അതേ സ്ഥാനത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ നനഞ്ഞാൽ പോകും, കാരണം ഇതിൻ്റെ അകം പൊള്ളയാണ്. ഇത് മോൾഡിങ്ങാണ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചെടിയുടെ സ്റ്റിക്കാണ്, മണി പ്ലാന്റൊക്കെ കയറ്റിവിടാനായിട്ടുള്ള സ്റ്റിക്കാണ് ഇത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ആഡ് ചെയ്യാം, ചെടി വളർന്നതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കയറ്റി കയറ്റി പോവാം. ഇനി നമുക്ക് എന്ത് ഹൈറ്റ് വേണോ ആ ഹൈറ്റിലേക്ക് ഈ സാധനം കയറ്റി കൊണ്ടുപോകാൻ സാധിക്കും. അതും റെഡിമെയ്ഡായി. ചട്ടികൾ ഇതെന്ന് പറഞ്ഞാൽ അടുപ്പിൽ യൂസ് ചെയ്യുന്ന ചട്ടികളാണ്, അടുപ്പിൽ യൂസ് ചെയ്യുന്ന ചട്ടികളാണ്. ഈ ഇരിക്കുന്ന മൊത്തം ഷെൽഫിലിരിക്കുന്നതല്ല, അത് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് യൂസ് ചെയ്യുന്ന ചട്ടികളാണ്. സൗണ്ട് കേട്ടോ അറിയാം, നല്ല നാദമാണ്. ഗ്യാസ് വയ്ക്കുന്ന ചട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പ്രോസസ്സിങ് കൂടുതലാണ്. ഒരു 3 ട്രിപ്പൊക്കെ മണ്ണ് അരച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ക്രാക്കാകത്തില്ല. കാരണം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഭാഗത്താണ് തീ ചെല്ലുന്നത് ഗ്യാസ് വയ്ക്കുമ്പോൾ. അപ്പോൾ അതിനെ താങ്ങാനുള്ളൊരു ശക്തി ഇതിനുണ്ട്. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രോങ് കാണണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കയറി നിൽക്കാം, ചട്ടിപ്പുറത്ത് നിൽക്കുകയാണ് കഴിഞ്ഞാൽ. നമ്മൾ അടിച്ചൂളയെന്ന് പറയും, ഭൂമിയിൽ കുഴി എടുക്കുക. കുഴി എടുത്തിട്ട് കച്ചി നിരത്തിയിട്ട് കച്ചിയിലേക്ക് ഇത് ഓരോന്ന് കമത്തി കമത്തി വയ്ക്കും. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കച്ചി ആഡ് ചെയ്തിട്ട് വീണ്ടും ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കണ്ട ഈ ചട്ടി കണ്ട അറിയാം, ഇതിൻ്റെ തണ്ട് ഇടഭാഗമൊക്കെ ഇങ്ങനെ ചുമന്നും വെളുത്തുമൊക്കെ ഇരിക്കുന്നു. അതായത് കരി പറ്റാത്ത ഭാഗങ്ങളായത്, സ്ട്രോങ്ങിന് കുഴപ്പമൊന്നുമില്ല, പ്യുവറായിട്ട് കരിച്ചെടുക്കുന്ന ചട്ടികളാണ്. നല്ല പണിയാണ് കേട്ടോ അവർക്ക് ഇങ്ങനെ കരിച്ചു വരുന്നതിന്. ഇത് വരുമ്പോഴത്തേക്ക് 150 രൂപയുണ്ട്, 100 ഐറ്റം ഉണ്ട്. ഇത് വരുമ്പോഴത്തേക്ക് 100 രൂപ, 150, 210, അങ്ങനെ പോയിട്ട് നമുക്ക് 450 രൂപ വരെയുള്ള ഐറ്റങ്ങളുണ്ട്. 450 രൂപ, 500 രൂപ വരെയുള്ള ഐറ്റം. അതിൻ്റെ ഉരുളിയുടെ ആണ് ആ അല്ല മോഡലല്ല, അതേ മോഡലാണ്. ഇതിനടപ്പ് വരുന്നത്, അടപ്പല്ല സെപ്പറേറ്റാണ്. ഇതിനൊന്നിനും അടപ്പില്ല, നമ്മളടപ്പ് ആ സർപ്രൈസ് കൊടുക്കും. ഇല്ലില്ല. പിന്നെ പാലപ്പച്ചട്ടി അതിൻ്റെ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു, അതിൻ്റെ ബ്ലാക്ക്, പാലപ്പച്ചട്ടിയുടെ ബ്ലാക്ക്. ഗ്യാസ് വയ്ക്കുന്ന ആ പിന്നെ അതിൻ്റെ തന്നെ ചീനച്ചട്ടിയുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ബീഫ് കലമുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബീഫ് വയ്ക്കാനൊക്കെ നല്ലതാണ്. ഇതുകൊണ്ട് ഇതിൻ്റെ വലുതുണ്ട്, നല്ല രീതി വെന്ത് കിട്ടും. കാരണം ഇങ്ങനെ അടുങ്ങിയിരിക്കുന്നതുകൊണ്ട് ചട്ടിയേക്കാൾ കൂടുതലായിട്ട് കിട്ടും. ഇത് കൽച്ചട്ടിയല്ല, കൽച്ചട്ടിയുടെ മോഡലാണെന്നേ ഉള്ളൂ. ഇത് മോര് കാച്ചാനോ അങ്ങനെയൊക്കെയുള്ള രസം, മോര് അങ്ങനെയൊക്കെയുള്ള. പിന്നെ കറികൾ എന്ത് വേണമെങ്കിലും വയ്ക്കാം. ഇല്ല, ഒന്നിൻ്റെ നമ്മൾ അടപ്പില്ല, അടപ്പ് സെപ്പറേറ്റ് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. സൂര്യനാണോ ഇത്? മാസ്കുകളാണ്, കുറേ മാസ്കുകളുണ്ട് നമ്മുടെ. ഫേസ് മാസ്ക്, ഫേസ് മാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ മുഖത്ത് വെച്ചുകൊണ്ട് നടക്കുന്നതല്ല കേട്ടോ. നമുക്ക് വീടുകളിൽ ഇങ്ങനെ തൂക്കിയിടാനായിട്ടുള്ള കുറേ ഐറ്റങ്ങളാണ്. പിന്നെ മണികളുണ്ട്. അല്ല, ഇതെല്ലാം നമ്മൾ ചെയ്യിക്കുന്നത്, നമുക്കൊന്നിൻ്റെ മേക്കിംഗ് ഇല്ല. ഒന്നും ഒരു സാധനത്തിൻ്റെ മേക്കിംഗ്, നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളാണിത്. ഇത് ആലപ്പുഴ എന്ന് വരുന്ന സാധനമാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, പിന്നെ കയർ കർഷകരുണ്ട് കുറേ ആൾക്കാർ, അവർ ചെയ്യുന്ന സാധനങ്ങളാണ്. അവരുടെ തന്നെ ഐറ്റമാണ് ഇതും. ഇതല്ല, അതുപോലെ തന്നെ ഇതും അവരുടെ ഐറ്റം കേട്ടോ. സോറി, പറയാൻ മറന്നുപോയി. ഇതും ആലപ്പുഴയുടെ ആ കയർ ഉൽപ്പാദനം ഉണ്ടാക്കുന്ന അവരുടെ പ്രോഡക്റ്റാണിത്. ടിയുടെ വഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ മണ്ഡപങ്ങൾ. ഈ മണ്ഡപത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചെറിയൊരു ഭഗവാനെയൊക്കെ വെച്ചു കൊടുക്കാം. ഭഗവാനൊക്കെ ഇങ്ങനെ ഇരുന്നോളും മണ്ഡപത്തിനകത്ത്. അതുപോലെ തന്നെ അതിൻ്റെ മണി ബാങ്ക് ഉണ്ട്. പിന്നെ ബുദ്ധൻ, ഇത് വരുമ്പോഴത്തേക്ക് ഫുള്ള് ഹാൻഡ്മെയ്ഡാണ്. ഇതൊരു വിളക്കാണ്,
ഈ വിളക്കിനൊരു പ്രത്യേകതയുണ്ട്, എണ്ണ ഒഴിക്കാൻ സ്ഥലമില്ല. പക്ഷേ ഉണ്ട്, ചുവട്ടിലാണ് എണ്ണ ഒഴിക്കുന്നത്. ഇവിടെ എണ്ണ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ എണ്ണ ഇവിടെ വരും. ഇവിടെയാണ് നമ്മൾ തിരിയിടുന്നത്. ഇവിടെ എണ്ണ ഒഴിക്കുക, ഇവിടെ തിരിയിടുക, കത്തിക്കുക. ഇതിങ്ങനെ തൂക്കിയിടും. ഇത് വരുമ്പോഴത്തേ 100 രൂപ. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സെക്ഷനാണ് ഇത്. ഓർക്കിഡി അട്ടിയാണ്, പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഓർക്കിഡി അട്ടികളാണ്. നമുക്ക് ചെറിയ യൂസേജ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ തന്നെ ഓർക്കിഡി അട്ടി ചെറുതുണ്ട്, 10 രൂപ റേഞ്ച് നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. അത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ തൂക്കിയട്ടികൾ വരും. ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് 3 എണ്ണം 100 രൂപ വള്ളി ഉൾപ്പെടെയാണേ. 3 ചട്ടിയും വള്ളി ഉൾപ്പെടെ 100. ഇത് 3 എണ്ണം 100, ഇത് 3 എണ്ണം 100. ഇതായിരിക്കുന്നതെല്ലാം 3 എണ്ണം 100 രൂപയാണ്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് 40 രൂപ റേഞ്ചാണ്. വള്ളി ഉൾപ്പെടെ 1 എണ്ണം 40 രൂപ, ഇത് 3 എണ്ണം 100 രൂപ. പിന്നെ ഇത് ബോംബെ എന്ന് പറഞ്ഞൊരു മോഡലാണ്, ഇതിന് 80 രൂപ വരും. ചെയിനാണ് വരുന്നത്. പിന്നെ അങ്ങനെ അതിൻ്റെ പിന്നെ സെൽഫ് ഓർഡർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വീടുകളിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇൻഡോറാണ്, ഇൻഡോർ പ്ലാന്റാണ്. മറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഔട്ട്ഡോറാണ്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണ്. സീറോ മെയിൻ്റനൻസാണ് വരുന്നത്. സെറാമിക്കിൻ്റെ അട്ടികൾ എന്ന് പറഞ്ഞാൽ സീറോ മെയിൻ്റനൻസ് എന്നാണ് പറയുന്നത്. നമുക്കത് 550 ഉണ്ട്, 720, 800 രൂപ ആ റേഞ്ചിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. താമരയൊക്കെ വരുമ്പോഴത്തേക്ക് 720 രൂപ റേഞ്ചാണ്. പിന്നെ കല്ലുണ്ട്, അരകല്ലുണ്ട്. വീടുകളിലൊക്കെ ഇപ്പോൾ ആരും വെളിയിലെന്ന് ഇറങ്ങിപ്പോയി തോട്ടിലും ആറിലൊന്നും കുളിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ കാലരയ്ക്കാനുള്ള കല്ലാണിത്. ഇത് പിന്നെ നാനോയാണ് കേട്ടോ. ഇത് നമുക്ക് വലിയ വെയിറ്റ് ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാം. അരകല്ലാണ്, സിമ്പിളായിട്ട് കൊണ്ടുനടക്കാം. വേണമെങ്കിൽ അത്യാവശ്യം കഷത്തി വെച്ചുകൊണ്ടും, ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കഷത്തി വെച്ചുകൊണ്ട് വേണമെങ്കിലും പോകാം, ഒരു പ്രശ്നവുമില്ല. ഇത് വരുമ്പോഴത്തേക്ക് 750 രൂപ. ഇത് കൂടുകളാണ്. കിളിക്കൂടെന്ന് വെച്ചാൽ 2 കിളിയുടെ കൂടുണ്ട്. ഇനി അതല്ല, 1 കിളി ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാനുള്ള കൂടുമുണ്ട്. നമുക്കിതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 160 രൂപ റേഞ്ച് വരും. ഇത് വരുമ്പോൾ 100 രൂപ. അതിൻ്റെ തന്നെ വേറൊരു മോഡലാണിത്, സിംഗിളിൻ്റെ. അങ്ങനെ കുറേ കിളിക്കൂടുകളുണ്ട്. ഇപ്പോൾ ഏത് ചട്ടി വേണമെങ്കിലും തൂക്കിയിടാൻ പറ്റും. ഇത് പ്ലാസ്റ്റിക് ചട്ടിയുടെ റോപ്പാണ്. നമുക്ക് ഏത് ചട്ടി വേണമെങ്കിലും ഇതിനകത്ത് തൂക്കിയിടാവുന്നതാണ്. ഇങ്ങനെ ചുവട്ടിലൂടെ തൂക്കിയിടുമ്പോഴത്തേക്ക് ഈ ഓർക്കിഡി ചട്ടികളൊക്കെ ഇങ്ങനെ തൂക്കിയിടാം. അപ്പം ചുവട്ടിൽ കെട്ട് വരുന്നത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് താഴെ പോകുമെന്നുള്ളൊരു പേടിയോ ഭയോ ഒന്നും വേണ്ട. ഇത് ഓർക്കിഡിൻ്റെ തന്നെ ഒരു കോൺ സൈസാണ് ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്ക്. ഇതാ ഇതുപോലെ ഇരിക്കും. നമുക്ക് തൂക്കിയിടാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഇത് വരുമ്പോഴത്തേക്ക് 15 രൂപയാണ് ഇതിൻ്റെ വിലയും. ഇതില്ല, ഇതിൻ്റെ മെയിൻ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് അഴുക്കില്ല ഇതിനകത്ത്. തോട്ടങ്ങളിൽ നിൽക്കും, അല്ല ക്ലീൻ ചെയ്യുന്നതല്ല, തോട്ടങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് അഴുക്കില്ല. കാരണം വണ്ടികളൊന്നും വലുതായിട്ട് പോകാത്തതുകൊണ്ട് അഴുക്കില്ല. 250 ബണ്ടിലാണ്, 4 രൂപ റേറ്റാണിത്. ഒരലയ്ക്ക് 4 രൂപ, ഒരു കെട്ടല 1000 രൂപ. എപ്പോൾ വന്നാലും കിട്ടും, എത്ര ക്വാണ്ടിറ്റി വേണേലും കിട്ടും. ലക്ഷങ്ങൾ വേണേലും നമുക്ക് സപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഒരു ദിവസം മുമ്പേ അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ ഓർഡർ തരേണ്ടതാണ്, വിളിച്ചു പറയണം. പത്തനംതിട്ട ജില്ലയിലെ അടൂർ ബൈപ്പാസ് റോഡ്, പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്താണ് നമ്മുടെ ഷോപ്പ്. കളിമൺ പാത്രങ്ങളുടെയും സെറാമിക് ഐറ്റങ്ങളുടെയും പ്ലാസ്റ്റിക് ചട്ടികളുടെയും ഒരു വിപുലമായ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരും വരിക, സന്ദർശിക്കുക. കല്ലാടൻ എൻ്റർപ്രൈസസിലെ രാംജിത്തി ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ നമ്പർ എന്ന് പറ 95 26 40 20 78. അപ്പോൾ നിങ്ങൾക്ക് ഈ മൺകലം വേണമെങ്കിൽ, അതിനെല്ലാം എന്ത് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും, അത് നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ചേട്ടൻ്റെ ഈ നമ്പരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.